നമസ്കാരം. ഇവിടെ കേരളത്തിൽ മതഭീകരത ഇങ്ങനെ നിലനിൽക്കുകയാണ്. മതഭീകരതയുടെ മതമൗലികവാദത്തിൻ്റെയും അതിക്രമങ്ങളുടെയും ഈറ്റില്ലമായി കേരളം മാറിയിരിക്കുന്നു എന്ന് എത്രയോ കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. യുണൈറ്റഡ് നേഷൻസ്, ഐക്യരാഷ്ട്രസഭ പോലും, കേന്ദ്ര ഇൻ്റലിജൻസ് പോലും, അങ്ങനെയുള്ള ഏജൻസികൾ പോലും പറയുന്നു കേരളം മതഭീകരതയുടെ മത തീവ്രവാദത്തിൻ്റെ കേന്ദ്രമാണ്, പ്രഭവ കേന്ദ്രമാണ് എന്ന്. ഇവിടെ എന്തെല്ലാമാണ് നടക്കുന്നത്? ഇവിടെ വിദേശത്തേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടുന്നവരിൽ എത്രയോ പേർ മലയാളികളാണ്. ഇവിടെ പോപ്പുലർ ഫ്രണ്ട് എന്ന പേരിൽ ഉത്തർപ്രദേശിൽ പോയി സ്ഫോടനം നടത്താൻ പോയി പിടിയിലായവർ പന്തളം സ്വദേശിയും കാസർഗോഡ് സ്വദേശിയുമാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വയലാറിൽ ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനെ, RSS പ്രവർത്തകനെ അതിക്രൂരമായി വെട്ടിക്കൊന്നത് SDPI ഭീകരവാദികളാണ്. ആ ഭീകരവാദികളുടെയൊക്കെ, ആ പ്രതികളുടെയൊക്കെ മുഖം കണ്ടില്ലേ? അവരുടെയൊക്കെ മകൻ്റെ പ്രായം പോലും ആ കുട്ടിക്കില്ല, ആ പയ്യനില്ല. എന്നിട്ടും ഇതൊക്കെ എങ്ങനെ ചെയ്യുന്നു എന്ന തോന്നൽ. രാഷ്ട്രീയ സ്വയം സേവക സംഘം ഈ വിഷയത്തിൽ ശക്തമായ നിലപാട് അറിയിച്ചിരിക്കുന്നു, ശക്തമായി പ്രതികരിച്ചിരിക്കുന്നു. ഇവിടെ ഇതിനി അനുവദിക്കില്ല. ഇവിടെ ഇതിനി നടത്തിക്കൊണ്ടു പോകാൻ, ഇത്തരത്തിൽ സർക്കാർ സംവിധാനങ്ങളുടെ സഹായത്തോടെ ഭീകരവാദികളെ അഴിച്ചുവിടാൻ, ഭീകരവാദികൾക്ക് കയ്യിൽ കത്തിയും കൊടുത്ത് അവരുമായി തെരഞ്ഞെടുപ്പ് സഖ്യമുണ്ടാക്കി തോളിൽ കയറ്റ് നടക്കുന്ന ഇടതുപക്ഷ സർക്കാരും അവർക്ക് റാൻമൂളി നടക്കുന്ന UDFഉം അതുപോലെ കോൺഗ്രസും ഒക്കെ കേൾക്കാൻ വേണ്ടിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സാംസ്കാരിക സംഘടനയായ രാഷ്ട്രീയ സ്വയം സേവക സംഘം പറയുന്നു, ഇതിവിടെ നടക്കില്ല, ഇതിവിടെ അനുവദിക്കില്ല. ഇത് നിങ്ങൾ, ഈ പ്രതിപക്ഷ പാർട്ടികളും മുന്നണികളും കുറ്റകരമായ മൗനമാണ് നിങ്ങൾ വച്ചു പുലർത്തുന്നത് ഈ വിഷയത്തിൽ. ഇവിടെ ഹൈന്ദവ സംഘടനാ നേതാക്കളെ, അതുപോലെ തന്നെ സാംസ്കാരിക പ്രവർത്തകരെയൊക്കെ കൊല്ലാൻ പദ്ധതിയിടുന്ന പരിപാടി വരെ ഇവിടെ ആസൂത്രണം ചെയ്യപ്പെട്ടിട്ടും ഇവിടെ ആരുമൊന്നും മിണ്ടിയില്ല, അനങ്ങിയില്ല. ഇവിടെ ഒരു ഭീകരവിരുദ്ധ സ്ക്വാഡുണ്ട്, എവിടെ പോയി എന്നാണ് ചോദിക്കുന്നത്. ഇസ്ലാമിക ഭീകരത കേരളത്തിൽ ആഴത്തിൽ പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്നു എന്നതിന് ഏറ്റവും പുതിയ ഉദാഹരണമാണ് ആലപ്പുഴ വയലാറിലെ കൊലപാതകം നന്ദു ആർ കൃഷ്ണ. ആഗോള ഇസ്ലാമിക ഭീകര സംഘടനകളുടെ നിയന്ത്രണത്തിലും നേതൃത്വത്തിലുമുള്ള തീവ്രവാദ ശക്തികൾ കേരളത്തിൽ ഇതാ വേരുറപ്പിച്ചിരിക്കുന്നു. അത് ചൂണ്ടിക്കാട്ടിയതാണ്, എത്രയോ പ്രാവശ്യം RSSഉം ഒക്കെ ഈ വിഷയം ചൂണ്ടിക്കാട്ടിയതാണ്. രാജ്യത്തിനകത്തും പുറത്തുനിന്നും പിടിയിലാവുന്ന ഭീകരന്മാരിൽ പലരും മലയാളികളാണ്. IS കാശ്മീർ തീവ്രവാദ റിക്രൂട്ട്മെന്റ് കേന്ദ്രമായി കേരളം മാറി. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഭീകര സംഘടനകൾ യഥേഷ്ടം സ്വൈരവിഹാരം നടത്തുന്ന പ്രദേശമായി കേരളം. രാജ്യവിരുദ്ധ ശക്തികളെ സഹായിക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ രാഷ്ട്രീയ നിലപാടാണ് ശരിക്കും ഈ ഭീകരതയ്ക്ക് കൂട്ടാകുന്നത്. പോപ്പുലർ ഫ്രണ്ടുമായി മറയില്ലാത്ത തെരഞ്ഞെടുപ്പ് സഖ്യം സ്ഥാപിക്കുന്ന ഇടതു വലതു മുന്നണികൾ, അബ്ദുൽ നാസർ മദനിക്ക് അനുകൂലമായി നിയമസഭയിൽ ഐകകണ്ഠേന പ്രമേയം പാസാക്കുന്ന നിലപാട് ഒക്കെയാണ് ഇവിടെ നടക്കുന്നത്. ബോംബ് സ്ഫോടന കേസിൽ ജയിലിൽ കഴിയുന്ന ഒരു വ്യക്തിക്ക് അനുകൂലമായി ഇവിടെ സംസ്ഥാന സർക്കാർ നിയമസഭയിൽ പ്രമേയം പാസാക്കുന്നു. രണ്ട് മുന്നണികളും കൈയടിച്ച് പാസാക്കുന്നു. പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാനത്ത് ആയുധ പരിശീലനം, ആയുധ സംഭരണം എന്നിവ നടത്തിക്കൊണ്ടിരിക്കുന്നു. February 17 സംസ്ഥാനത്ത് വിവിധ കേന്ദ്രങ്ങളിൽ പ്രകോപനപരമായ റാലികൾ നടത്തിയ പോപ്പുലർ ഫ്രണ്ടിനെതിരെ ഒരു നടപടിയെടുക്കാൻ പോലും പിണറായി വിജയന്റെ സർക്കാർ തയ്യാറാകുന്നില്ല എന്ന് രാഷ്ട്രീയ സ്വയം സേവക സംഘം കുറ്റപ്പെടുത്തുന്നു. പോപ്പുലർ ഫ്രണ്ടിന്റെ അതിക്രമങ്ങൾ, നേതാക്കളുടെ പ്രകോപനപരമായ പ്രസ്താവനകൾ, ഭീഷണികൾ, വെല്ലുവിളികൾ, ഇതൊന്നും ഒറ്റപ്പെട്ട സംഭവമായി കണക്കാക്കാൻ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിനോ ഇവിടുത്തെ ജനങ്ങൾക്കോ കഴിയില്ല എന്ന് ശക്തമായി തന്നെ തുറന്നടിച്ചിരിക്കുന്നു. സാമുദായിക കലാപങ്ങൾ ഇളക്കിവിടാനുള്ള ആസൂത്രണ പദ്ധതിയുടെ ഭാഗമാണ് ഇത്തരം നടപടികൾ. ഇതിനെ ചെറുത്ത് തോൽപ്പിച്ചില്ലെങ്കിൽ സാമൂഹ്യ ജീവിതത്തിൽ വലിയ പ്രത്യാഘാതങ്ങളാണ് നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ളത്. ആയുധബലം കൊണ്ടും അന്താരാഷ്ട്ര ജിഹാദി സംഘടനകളുടെ പിന്തുണ കൊണ്ടും കേരളത്തെ കീഴ്പ്പെടുത്താമെന്ന ഇസ്ലാമിക ഭീകര സംഘടനകളുടെ സ്വപ്നം വെറും വ്യാമോഹം മാത്രമാണ്. നിങ്ങൾ വെറും വ്യാമോഹികളാണ്, നിങ്ങൾ വെറുതെയാണ് ഈ സ്വപ്നങ്ങൾ കാണുന്നത്. ഇത് ദേശവിരുദ്ധ ശ്രമങ്ങളെ ജനാധിപത്യപരമായ സാമൂഹ്യമായ മാർഗങ്ങളിലൂടെ, നിയമപരമായ മാർഗങ്ങളിലൂടെ ചെറുത്ത് തോൽപ്പിക്കാനുള്ള കഴിവ് കേരള സമൂഹത്തിന് നഷ്ടപ്പെട്ടിട്ടില്ല. 1921 മാപ്പിള കലാപം ആവർത്തിച്ച് ഹിന്ദു സമൂഹത്തെ ഉന്മൂലനം ചെയ്യാമെന്ന ഭീകര ശക്തികളുടെ ആസൂത്രണത്തെ മറയില്ലാതെ എതിർക്കാൻ പൊതുസമൂഹം തയ്യാറാകേണ്ടതുണ്ട് എന്ന ശക്തമായ ഒരു വാദമാണ് RSS ഉന്നയിക്കുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ മൃദു സമീപനത്തിൻ്റെ ഫലമാണ് മുസ്ലിം ഭീകരത ഇത്രയധികം വളർന്നു വരാൻ കാരണമെന്നും സംഘം കുറ്റപ്പെടുത്തുന്നു. ഇസ്ലാമിക ഭീകര ശക്തികൾ നടപ്പിലാക്കിയ ആക്രമണങ്ങളെക്കുറിച്ചും ആസൂത്രണങ്ങളെക്കുറിച്ചും വിപുലമായ അന്വേഷണം പ്രഖ്യാപിക്കണം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അടിയന്തര ശ്രദ്ധ ഈ വിഷയത്തിൽ ഉണ്ടാകണം. ഭീകരവാദികളുടെ ഗൂഢലക്ഷ്യങ്ങളെ ഒറ്റക്കെട്ടായി ചെറുത്ത് തോൽപ്പിക്കാൻ പൊതുസമൂഹം, ജനങ്ങൾ രംഗത്ത് വരണം എന്നുകൂടി രാഷ്ട്രീയ സ്വയം സേവക സംഘം ശക്തമായി പ്രസ്താവിച്ചിരിക്കുന്നു. ഇത് വെറും ഒരു പ്രസ്താവന മാത്രമല്ല, ഈ പ്രസ്താവന നടത്തിയത് ഇവിടെ കേരള സർക്കാരോ മന്ത്രിമാരോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാമുദായിക സംഘടനകളോ ഒന്നുമല്ല, ലോകത്തെ ഏറ്റവും വലിയ പ്രസ്ഥാനമായ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ കേരള ഘടകമാണ്, കേരള പ്രാന്തീയ ഘടകമാണ് പ്രഖ്യാപിച്ചത്. ഇത് വെറുതെ പ്രഖ്യാപിച്ചതല്ല, ഇത് RSSന്റെ കേന്ദ്ര നേതൃത്വവും
സർസഞ്ചാരം ഉൾപ്പെടെയുള്ളവർ അറിഞ്ഞുകൊണ്ട് നടത്തുന്ന ആ ഒരു ചർച്ചകളിലൂടെ നടത്തുന്ന പ്രസ്താവനകളാണ്. ഇവിടെ ഭീകരവാദം, മതഭീകരത, ആരെയും കൊല്ലൽ, എന്തും ചെയ്യൽ, ബോംബ് പൊട്ടിക്കൽ, ഇതിനൊക്കെ പിന്തുണ കൊടുക്കുന്ന സർക്കാർ സംവിധാനങ്ങളും പ്രതിപക്ഷവും ഇതൊന്നും ഇവിടെ അനുവദിക്കില്ല, അനുവദിക്കാൻ പാടില്ല, ഒരിക്കലും അനുവദിക്കില്ല. മതഭീകരതയും ഇത്തരത്തിലുള്ള തീവ്രവാദ ശക്തികളെയും ഒന്നും കേരളത്തിൽ വളരാൻ ഇവിടെ സമ്മതിക്കില്ല, ജനങ്ങൾ സമ്മതിക്കില്ല, സമൂഹം സമ്മതിക്കില്ല. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.